പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം കർത്താവ് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം എബ്രായ ലേഖനം 13 അതിൻ്റെ 17 വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അതേ പ്രിയരെ, നമ്മെ നടത്തുന്നവരെ, നമുക്ക് ദൈവവചനം പഠിപ്പിച്ചു തരുന്നവരെ അനുസരിച്ചുകൊണ്ട് കീഴടങ്ങിയിരിപ്പിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. തൻ്റെ സഭയിലെ ആത്മാക്കളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ അവർ നമുക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്ന വചനം പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ദൈവവേല, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ ഇടവരുത്തണം. നമ്മൾ മുഖേന അവർക്കൊരു ദുഃഖമുണ്ടാകുവാൻ, അവർക്കൊരു വേദന ഉണ്ടാകുവാൻ നാം അനുവദിക്കരുത്. അവർക്ക് ഒരു സപ്പോർട്ടായി നാം എപ്പോഴും കൂടെ ഉണ്ടാവണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരെ കീഴടങ്ങിയിരുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, അവരെ തൊടുന്നവർ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നത് പോലെയാണെന്ന്. അതുകൊണ്ട് ദൈവദാസന്മാർക്കെതിരെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കാതെ അവർക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിക്കുവാൻ, അവർ ചെയ്യുന്ന വേല അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവാൻ പറ്റുന്ന രീതിയിൽ നാം അവരെ സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാവാനും സ്നേഹസമ്പന്നനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് കീഴടങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ദൈവവേല ചെയ്യുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.